നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ കാവ്യയ്ക്ക് കുരുക്കുമുറുകുന്നു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശം ഉണ്ടെന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിക്കുന്ന വസ്തുതകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാവ്യ മധുവനെ ചോദ്യം ചെയ്യുന്നത് ഈ തെളിവുകളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ്. അഭിഭാഷകരുടെ സഹായത്തോടെ ദിലീപ് അടക്കമുള്ളവർ തെളിവുകൾ നശിപ്പിച്ചെങ്കിലും ചില തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. ദിലീപിന്റെ വീടിന് സമീപം കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി എത്തിയതിനും തെളിവുണ്ട്. പൾസർ സുനിയുമായി ദിലീപിനുണ്ടായിരുന്ന അടുപ്പം കണ്ടെത്താനാണ് കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നത്. ഫോണുകളിലെ വിവരങ്ങൾ മായ്ച്ചു കളയാനായി അയച്ച മുംബൈയിലെ ലാബ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ദിലീപും സഹോദരി ഭർത്താവ് സൂരജും ഉപയോഗിച്ചിരുന്ന ഫോണുകളിൽ നിന്ന് ലഭിച്ച പുതിയ വസ്തുതകളിൽ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത്. ഈ വിവരങ്ങളിൽ ചിലത് കാവ്യയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ചോദ്യം ചെയ്ത ശേഷം കാവ്യ കേസിൽ പ്രതിയാകാൻ വരെ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഹൈക്കോടതിയിൽ ദിലീപ് സമർപ്പിച്ച 6 മൊബൈൽ ഫോണുകളിൽ നിന്നും നിരവധി രേഖകൾ ലഭിച്ചിരുന്നു. ഫോണിലെ സംഭാഷണങ്ങൾ മാത്രം 200 മണിക്കൂറിലേറെ വരും. ഈ ഫോണുകളിൽ 2 പരിശോധന 90% പൂർത്തിയായി. മറ്റു 4 ഫോണുകളുടെ പരിശോധന ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട്. അത് അതിവേഗം പൂർത്തിയാകും. അതിനുശേഷം മതി കാവ്യയുടെ ചോദ്യം ചെയ്യൽ എന്ന വിലയിരുത്തലും ശക്തമാണ്. എന്നാൽ പുനരന്വേഷണത്തിന് അധിക സമയം ഇല്ലെന്നതും അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട്. കാവ്യ ചെന്നൈയിലാണെന്നാണ് മറ്റൊരു വിവരം. ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ കാവ്യ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. പുനരന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിന് നിർണായകമാവുക ഈ ഡിജിറ്റൽ തെളിവുകളായിരിക്കും. തെളിവുകളുമായി ബന്ധപ്പെട്ട് 2 ലക്ഷത്തിലധികം പേജുകളുള്ള ഫോറൻസിക് റിപ്പോർട്ടാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇതിൽ നിന്ന് കേസിന് ആവശ്യമായ വിവരം അന്വേഷണ സംഘം തരം തിരിച്ചു തീർന്നിട്ടില്ല. വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ കൈവശമുള്ള ഓഡിയോ ടേപ്പിലെ ശബ്ദശകലവും ക്രൈംബ്രാഞ്ചിന്റെ പക്കലുണ്ട്. ദിലീപിന്റെ ഫോണിൽ നിന്ന് കോടതി രേഖകളുടെ ഫോട്ടോയും ലഭിച്ചിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട രേഖകളാണിത്. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ അനുമതി തേടി 21 മാർച്ച് അപേക്ഷ നൽകിയിരുന്നു. അനുമതി ലഭിച്ചിട്ടില്ല. പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ചുവന്ന കളർ സ്വിഫ്റ്റ് കാർ പിടിച്ചെടുത്തിട്ടുണ്ട്. ദിലീപിന്റെ ഫോണുകൾ മുംബൈയിലെ ലാബിലേക്ക് കൊണ്ടുപോയ അഭിഭാഷകരടക്കമുള്ളവരെ ചോദ്യം ചെയ്യും. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപ് നശിപ്പിച്ചതായി സംശയിക്കുന്ന ഫോൺ വിവരങ്ങളിൽ ഇറാൻ സ്വദേശിയുമായുള്ള വാട്സപ്പ് സംഭാഷണങ്ങളുള്ളതായി ക്രൈംബ്രാഞ്ച്. ദിലീപിന്റെ ഫോണിൽ നിന്ന് നീക്കിയ 12 വാട്സപ്പ് ചാറ്റുകളിൽ ഒന്ന് ഇറാൻ സ്വദേശി ഗുൽച്ചന്റെ ആണെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ മലയാള ചിത്രങ്ങൾ ഇറാനിൽ മൊഴിമാറ്റം നടത്തി പ്രദർശിപ്പിക്കുന്ന ആളാണെന്ന് വ്യക്തമായി. ദിലീപിന്റെ ഒട്ടേറെ സിനിമകൾ ഇയാൾ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. ഇയാളുമായി ദിലീപിന്റെ ഇടപാട് എന്താണെന്ന കാര്യം അന്വേഷിക്കണമെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച്. കേസിൽ പ്രതിഭാഗത്തിന്റെ ഫോണുകൾ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഘട്ടത്തിൽ കോടതി രേഖകൾ പലതും പ്രതിഭാഗത്തിന്റെ ഫോണിൽ കണ്ടെത്തിയിരുന്നു. ഇതിനിടെയാണ് രേഖകൾ ചോർത്തിയത് പ്രോസിക്യൂഷനാണെന്ന ആരോപണം പ്രതിഭാഗം ഉയർത്തിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.